Hi friends, welcome to HIMES Academy. Set purpose and preparation of IT Benda Petta ICT. In the number discuss another common ICT abbreviation and terminology in the topic. Mukariam, Paladavana set examiner, previous year, E abbreviations Chodijatunda. The Nepala previous requisites in the Paladavana country now. Exam window fill important title abbreviations on number discuss another. Common ICT abbreviation and terminology. First one. AD, analog to digital. AD എന്നുവരുന്നതാണ് analog to digital. PC, personal computer. PC, personal computer. Then EPROM, നമ്മള് memory പഠിച്ചപ്പോൾ പഠിച്ചതാണ്. EPROM എന്തായിരുന്നു? Erasable programmable read only memory. Erasable programmable read only memory. BIOS, അല്ലെങ്കിൽ BIOS, basic input and output system. Then HDD, ഏതാണ്? Hard disk drive. Next one, GUI, Graphic User Interface. GUI is Graphic User Interface. Next one, USB. USB is what we say. But the full form is Universal Serial Bus. Bus is VGA, Visual Graphic Adapter. VGA, Visual Graphic Adapter. Then MAN, Metropolitan Area Network. ASCII. Previous year. American Standard Code for Information Interchange. WAN. Pala thavana vandirunna LAN um WAN um. Edana WAN Wide Area Network, LAN Local Area Network. Then CPU. Namukku ariyanaana Central Processing Unit. OS anengil Operating System. Then next one ALU. Edana Arithmetic and Logic Unit. Then DVD. DVD full form endanu chirikkum Digital Versatile Disk ennaanu. Artho okka Digital Versatile Disk എന്നാണ് നമ്മുടെ DVD-യുടെ ഫുൾ ഫോം. Then CD ആണെങ്കിലോ നമുക്കറിയാം കോമ്പാക്ട് ഡിസ്ക് ആണ്. ഇനി ROM, ROM ഉം RAM ഉം ഒക്കെ അതും പലതവണ വന്നിട്ടുണ്ട്. ROM റീഡ് ഓൺലി മെമ്മറി ആണ്. Then VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. RAM, റാൻഡം ആക്സസ് മെമ്മറി. ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മൾ ഇന്ന് പോയി പഠിക്കുന്ന ICT എന്ന നമ്മുടെ ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ദെൻ PROM, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് PROM. നെക്സ്റ്റ് വൺ URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL-ൻ്റെ ഫുൾ ഫോം. ഓർത്ത് നോക്കുക, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് URL-ൻ്റെ ഫുൾ ഫോം. ദെൻ ഫോർട്രെയിൻ, FORTRAIN എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഫോർമുല ട്രാൻസ്ലേറ്റർ. ദെൻ SIM, നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മിൻ്റെ ഫുൾ ഫോം എന്താണ്? സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂൾ. ദെൻ MHZ എന്ന് വെച്ച് സൂചിപ്പിക്കുന്ന ഏതാണ്? MHz ആണ്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പം അതിനകത്ത് വരുന്ന ആ മെമ്മറി യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. അത് വരുന്നതാണ് MHZ എന്നാണ്, MHz ആണ്. ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ദെൻ GHZ, GHz-നെ സൂചിപ്പിക്കാനായിട്ടാണ്. ദൻ DBMS, ഇതിനുവേണ്ടാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ് സിസ്റ്റം ആണ് ഫുൾ ഫോം. DBMS-ൻ്റെ ഫുൾ ഫോം എന്നാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ് സിസ്റ്റം. ദെൻ SQL എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമ്മളിപ്പോൾ നേരത്തോട്ടെ പഠിക്കുന്നതാണ്. എന്താണ് SQL? എന്താണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്? നെക്സ്റ്റ് വൺ CAN, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് PAN, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. IC ആണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ജിഗോ, ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്നുള്ളതാണ് ജിഗോയുടെ ഫുൾ ഫോം. ദ ഡോക് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്. WWW എന്താണ്? വേൾഡ് വൈഡ് വെബ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോബോൾ. അത് പ്രീവിയസ് ഇയർ വന്നിട്ടുണ്ട്. കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നുള്ളതാണ് കോബോളിൻ്റെ ഫുൾ ഫോം. ദെൻ TCP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. നെക്സ്റ്റ് വൺ XML, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. HTML ആണെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. XML എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ദെൻ അതിന് HTTP വരുമ്പോഴോ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫോർ പ്രോട്ടോകോൾ. ഓർത്ത് നോക്കണം, HTTP ആണെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫോർ പ്രോട്ടോകോൾ. ദെൻ IP എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. QR കോഡ്, ക്വിക്ക് റെസ്പോൺസ് കോഡ്. LED ആണെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. CRT ആണെങ്കിലോ കാഥോഡ് റേ ട്യൂബ്. നെക്സ്റ്റ് വൺ MICR,
MICR-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഓർത്തു വെക്കണം, MICR എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷനാണ്. ദെൻ TFT എന്ന് പറയുന്നത് തിൻ ഫിലിം ട്രാൻസിറ്റർ. എന്താണ് TFT? എന്താണ് തിൻ ഫിലിം ട്രാൻസിറ്റർ. ഇനി FTP ആണെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. PDF എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. ഓർത്തു വെക്കുക, PDFന്റെ ഫുൾ ഫോം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ് PDF അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് ഓർത്ത് നോക്കുക, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. നെക്സ്റ്റ് വൺ VR. VR എന്താണ്? വിർച്വൽ റിയാലിറ്റി. ദെൻ നെക്സ്റ്റ് URL. URL നമുക്കറിയാം, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് അതിൻ്റെ ഫുൾ ഫോം. PPP. PPP എന്നുള്ളത് പോയിൻറ്റ് ടു പോയിൻറ്റ് പ്രോട്ടോക്കോൾ ആണ്. ഓർത്ത് നോക്കുക, PPP പോയിൻറ്റ് ടു പോയിൻറ്റ് പ്രോട്ടോക്കോൾ. ICT അബ്രിവിയേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ നമുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരാൻ സാധ്യതയുള്ളതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, CD-ROM സ്റ്റാൻഡ് ഫോർ. CD-ROM എന്ന് പറയുന്നത് കോമ്പാക്ട് ഡിസ്ക് റീഡ് ഓൺലി മെമ്മറി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ദെൻ ISP ഫുൾ ഫോം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ISP? ഏതാണ്? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നെക്സ്റ്റ്, വാട്ട് ഈസ് GUI? ഏതാണ്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് കോബോൾ? ഏതാണ്? കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. കുറേയധികം ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ ഇനിയും നമുക്ക് കാണാനായിട്ടുണ്ട്. ഈ ICT ആയിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസും, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഒരു സീരീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ICT ആയിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ വീഡിയോസും കണ്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അവസാനം 10 ദിവസം കൊണ്ടും 5 ദിവസം കൊണ്ടും സെറ്റ് പഠിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള ഒന്നല്ല. കാരണം ഇപ്പോൾ ആ ഒരു നെറ്റ് എക്സാമിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് സെറ്റ് എക്സാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.